Thank you.
حاجات. الو ായി മാറി. പിന്നീട് അവൾ കാലത്തിന്റെ യാത്രയിൽ രണ്ട് മക്കൾക്ക് ജന്മം നൽകി. അതാണ് ഇന്ന് കാണുന്ന പൊക്കിയവും കള്ളാറും ഇടവകകൾ. മാലക്കല്ല് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയേറെ അഭിമാനത്തിന്റെയും അതിലുപരി പ്രാർത്ഥനയുടെയും സുദിനമാണ്. കാരണം മാലക്കല്ല് ലൂർദ്ദ് മാതാ ദേവാലയം തന്റെ മൂന്നാമത്തെ പുത്രി എന്ന് വിശേഷിപ്പിക്കാവുന്ന ചെരുമ്പച്ചാലിലെ നിത്യസഹായ മാതാ ദേവാലയത്തിന് അഭിവന്ദ്യ പിതാവിന്റെ ബുധാശ്ചകർമ്മത്തിലൂടെ ജന്മം നൽകുകയാണ്. അഭിവന്ദ്യ പിതാവിന്റെ ബുധാശ്ചകർമ്മത്തിലൂടെയും ബഹുമാനപ്പെട്ട വൈദികരുടെയും സന്യസ്തരുടെയും ദൈവജനത്തിന്റെയും പ്രാർത്ഥനകൾ ഉയരുന്ന ഈ അന്തരീക്ഷത്തിൽ നമുക്കും പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പാം. സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്നവന്റെ സാന്നിധ്യവും മഹത്വവും തങ്ങളുടെ ഇടയിൽ നിവസിപ്പിക്കുന്നതിനായി ത്യാഗത്തിന്റെയും വിശുദ്ധിയുടെയും വിയർപ്പിന്റെയും കുട്ടികൾ ചേർത്ത് ആരാധനാ സമൂഹം പണി കഴിപ്പിച്ച ഈ സമാഗമ കൂടാരം ദേവാലയ കൂദാശ പരികർമ്മത്തോടെ ദൈവത്തിനായി ജനം നിർമ്മിച്ച ഭവനം എന്നേക്കുമായി പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ബലിയുടെയും വിശുദ്ധ ഭവനമായി വേർതിരിക്കപ്പെടുകയും മുദ്രവിക്കപ്പെടുകയുമാണ്. ദൈവമേ, നിന്റെ മഹത്വം കൊടികൊള്ളുന്ന കൂടാരമാക്കി ഇതിനെ മാറ്റണമേ എന്ന് ഈ ഭവനത്തിൽ അങ്ങേക്ക് സ്വീകാര്യമായ ബലികളും കാഴ്ചകളും സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന വിനീതമായ പ്രാർത്ഥനയോടെ ഈ തിരുകർമ്മങ്ങളിൽ നമുക്ക് ഏറെ സ്നേഹപൂർവ്വം പങ്കുകൊള്ളാം. സുഗന്ധ ധൂപത്താലും വിശുദ്ധ ജലത്താലും ദേവാലയം മുഴുവനും വിശുദ്ധവും അഭിഷിക്തവുമാകുന്ന നിമിഷങ്ങൾക്കാണ് നാം ഇപ്പോൾ സാക്ഷികളാകുവാനായി പോകുന്നത്. തന്നെ സ്നേഹിക്കുന്ന ജനം തനിക്കായി നിർമ്മിച്ച ഭവനത്തിലേക്ക് ജനത്തിന്റെ കൂടെ വസിക്കാനായി മഹത്വപൂർണനായ ദൈവം ഇപ്പോൾ ഇറങ്ങി വരികയാണ്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ പാരമ്യം മനസ്സിലാക്കി നമുക്കും കീർത്തകനോട് ചേർന്ന് ദൈവമേ, നിന്റെ ആലയം എത്ര മനോഹരമാണ്, നിന്റെ ആലയത്തിൽ വസിക്കുന്ന നിന്റെ ജനവും അനുഗ്രഹീത എന്ന് ഏറെ ആത്മാർത്ഥതയോടെ ഏറ്റുപറയാം. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. ഇരുവശങ്ങളിൽ കത്തിച്ചത്
Thank you.
സമാധാനമോടുകൂടെ ഇസ്രായേൽ ജനത്തിന്റെ മധ്യേ കൂടാരത്തിൽ വസിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിച്ച കാരുണ്യവാനായ ദൈവമേ അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്താൽ ഈ കപേട വിശുദ്ധീകരിക്കണമേ. ഇവിടെ അർപ്പിക്കപ്പെടുന്ന ബലികളിലും പ്രാർത്ഥനകളിലും നേർച്ച കാഴ്ചകളിലും അങ്ങ് പ്രസാദിക്കണമേ. അവ അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനും കാരണമാവുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദ്യോവിൻ കനക പൂങ്കാവിൽ നാഥനു ഗാനമുതിർത്തിടുവിൻ തന്റെ പ്രിയപുത്രനെ അയക്കുകയും ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. സിഹിയോൻ മാളികയിൽ പ്രാർത്ഥനാനിരതരായിരുന്ന സ്ലീഹന്മാരുടെ മേൽ തീനാക്കരുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവിനെ അയച്ച അവിടെ നിന്ന് സാന്നിധ്യത്താല് കപ്പേളയെയും ഇതിൽ പ്രവേശിക്കുന്നവരെയും പ്രകാശിപ്പിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായി നിശിഹായി പ്രതിനിധീകരിച്ച് അഭിമന്യ പിതാവ് ഇപ്പോൾ നിലവിളിക്കി വരികയാണ്. നമുക്കും പരിശുദ്ധാത്മാവിനെ വിളിക്കുകയും നാം ഓരോരുത്തരും പ്രകാശപൂരിതരാകുന്നതിന് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ശബ്ദമുയർത്തി പാടിടുവിൻ
വിളിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമ്പന്നനായ വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും മണ്ഡനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവം നൽകുന്നപ്പോൾ ഞങ്ങളെ കടാക്ഷിച്ച് അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രദ്ധിക്കുകയും പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 40-ാം അധ്യായം 1-11 വരെയുള്ളതാകട്ടെ. കർത്താവ് മോശയുടെ അരുളിച്ചെയ്തു, 1-ാം മാസത്തിന്റെ 1-ാം ദിവസം നീ സമാഗമ കൂടാരം സ്ഥാപിക്കണം. സാക്ഷിപേടകം അതിനുള്ളിൽ പ്രതിഷ്ഠിച്ച് തിരശ്ശീല കൊണ്ട് മറയ്ക്കണം. മേശ കൊണ്ടുവന്ന് അതിന്റെ ഉപകരണങ്ങളെല്ലാം അതിന്മേൽ ക്രമപ്പെടുത്തി വെക്കണം. വിളക്കുകാർ കൊണ്ടുവന്ന് അതിന്മേൽ വിളക്കുകൾ ഉറപ്പിക്കുക. ധൂപാർച്ചനയ്ക്കുള്ള സ്വർണ്ണപീഠം സാക്ഷിപേടകത്തിന്റെ മുൻപിൽ സ്ഥാപിക്കുകയും കൂടാരവാതിലിന് യവനിക ഇടുകയും വേണം. സമാഗമ കൂടാരത്തിന്റെ വാതിലിന് മുൻപിൽ നീ ദഹന ബലിപീഠം സ്ഥാപിക്കണം. സമാഗമ കൂടാരത്തിന്റെയും ബലിപീഠത്തിന്റെയും മധ്യേ ശാലന പാത്രം വെച്ച് അതിൽ വെള്ളം ഒഴിക്കുക. ചുറ്റും അങ്കണം ഒരുക്കി അങ്കണ കവാടത്തിൽ യവനിക തൂക്കിയിടണം. അതിനുശേഷം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ള സകലതും അഭിഷേചിക്കുക. അങ്ങനെ കൂടാരവും അതിലെ ഉപകരണങ്ങളും ശുദ്ധീകരിക്കുക, അവ വിശുദ്ധമാകും. ദഹന ബലിപീഠവും അതിലെ ഉപകരണങ്ങളും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുക. ബലിപീഠം അതിവിശുദ്ധമാകും. ശാലന പാത്രവും അതിന്റെ പീഠവും അഭിഷേചിച്ച് ശുദ്ധീകരിക്കണം. നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നി വേദികയിൽ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും സന്മോന്മേഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കരുണാഥാലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും മുതൽ പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരനെ, വിശുദ്ധ പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനം 2:4-10 വാക്യങ്ങൾ ഗുരുവാശ്രീക്കട്ടെ. അതിനാൽ സജീവശിലയായ അവനെ നമുക്ക് സമീപിക്കാം. മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തിരഞ്ഞെടുത്തതുമായ അമൂല്യശിലയാണ് അവൻ. നിങ്ങൾ സജീവശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പണിതുയർത്തപ്പെടട്ടെ. യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനവും ആവുകയും ചെയ്യട്ടെ. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, ഇതാ സിയോനിൽ ഞാൻ ഒരു കല്ല് സ്ഥാപിക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കല്ല്. അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല.
വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അത് അഭിമാനകരമാണ്. വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അത് അവർക്ക് തട്ടി വീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയുമായിരിക്കും. എന്തെന്നാൽ വചനത്തെ ധരിക്കുന്ന അവർ വിധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ തട്ടി വീഴുന്നു. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മകൾ പ്രകടിപ്പിക്കണം. മുമ്പ് നിങ്ങൾ ഒരു ജനമായിരുന്നില്ല, ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ജനമായിരിക്കുന്നു. മുമ്പ് നിങ്ങൾക്ക് കരുണ ലഭിച്ചിരുന്നില്ല, ഇപ്പോൾ കരുണ ലഭിച്ചിരിക്കുന്നു. അവിടുത്തെ ആലയത്തെ കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവന്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ട് എന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരം എടുത്തു, വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തന്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിരപ്പിക്കപ്പെട്ടപ്പോൾ അവന്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ മനോഹരമായ ഒരു ദേവാലയം ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ വലിയ അനുഗ്രഹത്തിൻ്റെയും ആവേശത്തിൻ്റെയും
ഒരടയാളവും കൂടിയാണ് ഇത്. കുറേയേറെ നാളുകളായി ഈ ഭാഗത്തുള്ള ആളുകൾ ഇവിടെ ഒരു ദേവാലയം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ആ ആഗ്രഹം പൂർത്തീകരിക്കുവാൻ ഇപ്പോൾ ദൈവം തിരുമനസ്സായിരിക്കുന്നു. അതിൽ നമുക്ക് ഒന്ന് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. മാലക്കല്ല് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ആ ഇടവകയുടെ ശിരസിൽ ചാർത്തപ്പെട്ട ഒരു പുതിയ പൊൻ തൂവലാണ് ചിലപ്പിച്ചാലില് നിത്യസഹായ മാതാവിൻ്റെ നാമധേയത്തിൽ ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ദേവാലയം. കാരണം ഈ ഇടവകയിലെ ദൈവജനത്തിന്, പ്രത്യേകിച്ചും ഈ പ്രദേശത്ത് അധിവസിക്കുന്ന ആളുകൾക്ക് ഒന്നിച്ചു വരുവാനും ദൈവത്തിന് ആരാധനയുടെയും സ്തുതിയുടെയും ബലികൾ അർപ്പിക്കുവാനുമുള്ള ഒരു സൗകര്യം ഇവിടെ സംജാതമായിരിക്കുന്നു. ദേവാലയം ഇവിടെ പൂർത്തിയായിരിക്കുന്നു. ബഹുമാനപ്പെട്ട റജി അച്ഛനെ ഞാൻ പ്രത്യേക അഭിനന്ദിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്കെല്ലാം അറിയാം. അച്ഛൻ്റെ വലിയ ഒരു താല്പര്യവും ശ്രദ്ധയും ഉത്സാഹവും ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. പക്ഷെ അച്ഛൻ തന്നെ വിചാരിച്ചത് നടക്കില്ലല്ലോ. എല്ലാം ദൈവജനത്തിൻ്റെ കൂട്ടായ്മയിൽ രൂപപ്പെട്ടതാണ് എന്നുള്ളത് നമുക്ക് പ്രത്യേകമായിട്ട് ഓർമ്മിക്കാം. എങ്കിലും ബഹുമാനപ്പെട്ട അച്ഛൻ നൽകിയ ഈ ഒരു നേതൃത്വം, ഈ ഒരു ഉത്സാഹം വളരെയേറെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ്. എല്ലാവരുടെയും പേരിൽ അച്ഛനെ സന്തോഷത്തോടെ അഭിനന്ദിക്കുകയാണ്. കാരണം ഇപ്രകാരം ദേവാലയം ഇവിടെ സ്ഥാപിക്കപ്പെടുവാനായിട്ട് ദൈവം അദ്ദേഹത്തെ ഒരു ഉപകരണമാക്കി എന്നുള്ളതാണല്ലോ വാസ്തവം. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇവിടെ ഒന്നിച്ചു കൂടുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമാണ് ഇതുവഴി സംജാതമായിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് കൂടുതൽ സഹായകമാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇത് നമ്മോട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. നാം എല്ലാവരും ഒന്ന് ചേർന്ന് പരിശ്രമിച്ചാൽ നമ്മുടെ എല്ലാ പ്രതീക്ഷകൾക്കപ്പുറത്തേക്കുള്ള വലിയ വലിയ നേട്ടങ്ങൾ കൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കും. അതിൻ്റെ നല്ലൊരടയാളവും കൂടിയാണ് ഈ ദേവാലയം. മാലക്കല്ല് ഇടവകയിലുള്ള ആളുകൾ എല്ലാവരും താല്പര്യപൂർവ്വം ഈ പ്രദേശത്തുള്ള ആളുകളുടെ ആഗ്രഹത്തോട് ചേർന്ന് സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ അത്ഭുതകരമായിട്ട് ഈ മനോഹരമായ ദേവാലയം ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നു. ഇത് ഇടവകയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആത്മധൈര്യവും മനോവിശ്വാസവും നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം. അതെ, നാം എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നേടാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. എല്ലാം ദൈവകൃപയിൽ സംജാതമാകും എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ സാധിക്കും. മലബാറിൻ്റെ പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടന അവസരത്തിലൂടെ വന്നപ്പോഴാണല്ലോ ഈ ദേവാലയത്തിന് ഞാൻ തറക്കല്ലിട്ടത്. ഈ പ്ലാറ്റിനം ജൂബിലിയുടെ ഒരു നല്ല സജീവ സ്മരണയായിട്ട് ഈ ദേവാലയം ഉയർന്നു നിൽക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്കറിയാം, പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായിട്ട് പല പ്രവർത്തന പരിപാടികളാണ് ഇവിടെ ആലോചനയിൽ ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഇതാ ഇവിടെ ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ചിലപ്പിച്ചാലിൽ ഒരു നല്ല ദേവാലയം ഉണ്ടാവുക, അത് ഈ ജൂബിലിയുടെ ഭാഗമായിട്ട് നമുക്ക് അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടാവുന്ന ഒന്നാണ്. അതിൽ ദൈവത്തിന് നമുക്ക് നന്ദി പറയുകയും ചെയ്യാം. നല്ല അടയാളമായി എപ്പോഴും നിലനിൽക്കണം. ഈ ദേവാലയ നിർമ്മാണത്തിൽ നിങ്ങൾ പ്രകടിപ്പിച്ച താല്പര്യവും ഉത്സാഹവും ഭാഗഭാഗിത്വവും ഇതിനെ സജീവ ദേവാലയമായി നിലനിർത്തുന്നതിൽ, ഇവിടെയുള്ള ക്രൈസ്തവരുടെ ജീവിതത്തെ സജീവ ദൈവത്തിൻ്റെ ആലയങ്ങളായി നിലനിർത്തുന്നതിൽ നാം പുലർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി നാം എത്രമാത്രം താല്പര്യത്തോടെ അധ്വാനിച്ചുവോ അതുപോലെ ഈ ദേവാലയത്തിൻ്റെ വിശുദ്ധി അത് നിലനിൽക്കുന്നത് ഈ ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത വിശുദ്ധിയിലാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് നാം ഓർമ്മിക്കുക. ആണത്തിനായി ത്യാഗപൂർവ്വം പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ക്ലേശങ്ങൾ സഹിക്കുകയും ചെയ്ത നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ക്ലേശങ്ങൾ നിങ്ങളുടെ ക്രൈസ്തവ ജീവിതത്തിലൂടെ ഫലദായകമായി തീരട്ടെ. നമ്മുടെ ഈ പ്രിയ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും വിശ്വാസത്തിൽ വളരുന്നതിലൂടെ നമ്മുടെ ദേവാലയ നിർമ്മാണത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷത്തോടെ ഓർക്കാം. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ ഭവനങ്ങളും ദൈവത്തിനിണങ്ങിയ ജീവിതങ്ങളും ഭവനങ്ങളുമാക്കുവാൻ മാതാവിന്റെ സഹായം പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭവനത്തിൽ വന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന നല്ലവനായ ദൈവത്തിന്റെ കൃപകൾക്കായി നമ്മെ ഓരോരുത്തരെയും
മുഴുവനായി സമർപ്പിച്ചുകൊണ്ട് മലക്കല്ല് ഇടവകയുടെ പ്രത്യേകമായിട്ടുള്ള കൂട്ടായ്മയിൽ രൂപം കൊണ്ട ഈ ദേവാലയം ദൈവാനുഗ്രഹങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. ഇവിടെ നിന്ന് പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ബന്ധപ്പെടുവാനും നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് അനുയോജ്യമായ ക്രൈസ്തവ ജീവിതങ്ങളാക്കി പരിപോഷിപ്പിക്കുവാനും നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവമക്കളാക്കി വളർത്തുവാനും നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. നല്ലവനായ ദൈവം തൻ്റെ കൃപകളാൽ നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ. കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മയുടെ വാക്ക് കേട്ട് അത്ഭുതം പ്രവർത്തിച്ച കർത്താവ് നമ്മുടെ ജീവിതത്തിലും തൻ്റെ പ്രത്യേകമായ സാന്നിധ്യത്താൽ ചൈതന്യവും അനുഗ്രഹവും നൽകി നമ്മെ ഓരോരുത്തരെയും സമ്പന്നരാക്കട്ടെ. അങ്ങനെ ഈ ദേവാലയ കർത്താവിൻ്റെ കൃപയുടെ ഒരു ഉറവിടമായി നമ്മുടെ മധ്യേ എന്നും ഉണ്ടായിരിക്കട്ടെ. ഇത് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥനയിലൂടെ ദൈവവുമായുള്ള ബന്ധം നിരന്തരം പുലർത്തി ജീവിക്കുവാനും അങ്ങനെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യവും സന്തോഷവും അനുഭവിക്കുവാനുമുള്ള ഒരു ഭവനമാകട്ടെ. അതിന് പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ ദേവാലയത്തെയും നമ്മെ ഓരോരുത്തരെയും തൻ്റെ സജീവ ആലയങ്ങളായി സ്വീകരിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം അതിനായി അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ഭവനത്തെ ദൈവത്തിനായി സമർപ്പിക്കാം. ദൈവകൃപകൾക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവമേ, ഈ യാചനകൾ സ്വീകരിച്ച് ഞങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്ന ഈ ഭവനം ഞങ്ങളുടെ ജീവിത പരിശുദ്ധിക്ക് കാരണമാകട്ടെ. അങ്ങയുടെ പരിപാലനം ഞങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. പ്രതിഷ്ഠാ പ്രാർത്ഥനയാണ് ഈ നിമിഷം നടക്കുക. ഈശോയുടെ ആലയമായി ദൈവം വസിക്കുന്ന ആലയമായി മാറ്റപ്പെടുന്ന മഹനീയമായി ഈ നിമിഷം പിതാവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് പനിനീർ തളിക്കലും ധൂപിക്കലുമാണ്. നമ്മുടെ ആരാധനാക്രമം അനുസരിച്ച് പനിനീരും ധൂപവും വിശുദ്ധീകരണത്തിൻ്റെ ഉപാധികളാണ്. ബലഹീനരും പാപികളുമായി മനുഷ്യരുടെ ഭാവനയിൽ വിരിഞ്ഞതും കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതുമാണ് ഈ ദേവാലയം. കർത്താവെ, മനുഷ്യരായ ഞങ്ങളുടെ കുറവുകൾ പരിഗണിക്കാതെ ഈ പരിമള ധൂപത്താലും ജലത്താലും ഈ ഭവനം മുഴുവനെയും വിശുദ്ധീകരിക്കണമേ എന്ന വിനയാന്വിതമായ പ്രാർത്ഥനയോടെ കാർമ്മികൻ മദ്ബഹായും ദേവാലയത്തിൻ്റെ ഭിത്തിയും ധൂപിക്കുകയും പനിനിർത്തളിക്കുകയും ചെയ്യുന്നു. ഈ സമയം ഗായിക സംഘത്തോടൊത്ത് നമുക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. ഈ ഭവനത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്ന യാചനകളും നേർച്ച കാഴ്ചകളും അങ്ങയെ പ്രസാദിപ്പിക്കുമാറാകട്ടെ. ഞങ്ങളെ അങ്ങയോട് രക്ഷിപ്പിക്കുന്നതിന് അങ്ങയുടെ പ്രിയപുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുകയും അവിടുത്തെ കുരിശുമരണം വഴി ഞങ്ങളെ വീണ്ടെടുക്കുകയും ചെയ്ത ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഭിന്നതകളില്ലാതെ സമാധാനത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധിയോടെ അങ്ങയുടെ മുന്നിൽ വ്യാപരിക്കുവാനും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ വഴി അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ദേവാലയം അങ്ങ് ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. ജീവിത ക്ലേശത്താൽ വലയുന്ന ഞങ്ങളുടെ മക്കൾക്ക് ഇതൊരു അഭയകേന്ദ്രമായി ഭവിക്കട്ടെ. പ്രാർത്ഥിക്കുവാനായി ഇവിടെ വന്നു ചേരുന്ന എല്ലാവരെയും അങ്ങയുടെ വൈദികമായ പരിപാലനയിൽ കാത്തുകൊള്ളണമേ. എല്ലാ വിപത്തുകളിൽ നിന്നവരെ സംരക്ഷിക്കണമേ. ഈ ദേവാലയത്തിന്റെ മധ്യസ്ഥയായ പരിശുദ്ധ കനികാമറിയത്തിന്റെ പ്രാർത്ഥന ഞങ്ങളെ നിരന്തരം സഹായിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Thank you.
അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ മേസ്ത്രിമാരുണ്ട്, പുതുപ്പണിയിലൂടെ സഹായിച്ച നമ്മുടെ കൂടാര യോഗത്തിലെ അംഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിൽ നിന്ന് സാമ്പത്തിക സഹായം, അതുപോലെ തന്നെ മറ്റ് നമ്മുടെ ബന്ധുക്കളിൽ നിന്നും നമ്മളുടെ സ്നേഹിക്കുന്നവരിൽ നിന്നുമൊക്കെ ദൈവം അവരിലൂടെ ഈ മനോഹര ദേവാലയം നിർമ്മിക്കുന്നതിൽ ഒത്തിരിയേറെ അനുഗ്രഹം നമുക്ക് നൽകുകയുണ്ടായി. കുലദിവ്യരഹസ്യങ്ങൾ പരികർമ്മം നാം ചെയ്യുകയാൽ തന്റെ മഹത്വത്തിൽ പങ്കാളികളായി തീർത്തല്ലോ. Nalva
നൽകിയിടും സംരക്ഷണവും ചിരകാലം കുരിശാ